നമസ്കാരം. പിണറായി സർക്കാരിൻ്റെ കാലത്തെ കരാർ നിയമനങ്ങൾ ഭൂരിപക്ഷവും പാർട്ടിക്കാർക്കും പാർട്ടി അനുഭാവികൾക്കും നൽകുന്നു എന്ന ആക്ഷേപം ശക്തമായി നിലനിൽക്കുന്നു. ഇതിനിടെ വീണ്ടും കരാർ നിയമനം സജീവമാവുകയാണ്. ഇക്കുറി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പിലാണ് കരാർ നിയമനം നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ IT വകുപ്പിന് കീഴിലുള്ള KSITL-ൽ 4 ഒഴിവുകളാണുള്ളത്. ചീഫ് ഫിനാൻസ് ഓഫീസർ, മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, അസിസ്റ്റന്റ് എന്നീ 4 ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത്. ചീഫ് ഫിനാൻസ് ഓഫീസറുടെ ശമ്പള സ്കെയിൽ 77,400 മുതൽ 115,200 രൂപ വരെയാണ്. 5 വർഷത്തേക്കാണ് കരാർ നിയമനം നടക്കുന്നത്. ഉയർന്ന പ്രായപരിധി 45 വയസ്സാണ്. മാനേജർ തസ്തികയ്ക്ക് 68,700 രൂപയാണ് ശമ്പളം നിശ്ചയിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് മാനേജർ തസ്തികയുടെ ശമ്പളം 45,800 രൂപയാണ്. ഉയർന്ന പ്രായപരിധി 35 വയസ്സാണ്. അസിസ്റ്റന്റിൻ്റെ ശമ്പളം 25,200 രൂപയും ഉയർന്ന പ്രായപരിധി 30 വയസ്സുമാണ്. ചീഫ് ഫിനാൻസ് ഓഫീസർ തസ്തികയിൽ ഒഴിവുള്ള മറ്റൊഴിവുകളിൽ 2 വർഷത്തെ കരാർ നിയമനമാണ് നടത്തുന്നത്. സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 24-ന്. CMD വെബ്സൈറ്റിലാണ് ഒഴിവുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം സർക്കാർ നിർദ്ദേശങ്ങളും കരാർ നിയമചട്ടങ്ങളും കാറ്റിൽ പറത്തിയാണ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ 186 പേരെ നിയമിച്ചിട്ടുള്ളത് എന്നാണ് കണ്ടെത്തൽ. പത്രങ്ങളിലോ വെബ്സൈറ്റിലോ ഒരു വിജ്ഞാപനവും പ്രസിദ്ധീകരിക്കാതെ നിയമിക്കപ്പെട്ടവരിൽ 135 പേർ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ടെന്ന് പരിശോധനയിൽ വ്യക്തമായിരുന്നു. കോർപ്പറേഷനിലെ കരാർ ദിവസവേതന ജീവനക്കാരുടെ സേവന വിവരങ്ങൾ സംബന്ധിച്ച് നടന്ന പരിശോധനയുടെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെയാണ് ഇത്രയും പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നും പുറത്തുവരുന്ന വാർത്തയാണ്. നിയമസഭയിൽ ചോദ്യം ഉന്നയിക്കപ്പെട്ട് 1.5 മാസത്തിന് ശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയ മറുപടിയിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരുന്നത്. സ്ഥിരപ്പെടുത്തൽ റദ്ദാക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ ആവശ്യപ്പെട്ട ജീവനക്കാർക്കു വരെ ധനവകുപ്പിൻ്റെ പ്രത്യേക അംഗീകാരത്തോടെ ശമ്പള സ്കെയിൽ പരിഷ്കരിച്ച് സർവീസ് ബുക്ക് ക്രമപ്പെടുത്തി നൽകിയതായി മന്ത്രിയുടെ മറുപടിയിൽ വ്യക്തമായിരുന്നു. PSC പരിധിയിൽ വരാത്ത എല്ലാ നിയമനങ്ങളും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയായിരിക്കണം എന്ന ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ 2023 ഏപ്രിൽ മാസം വരെ നടന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ലഭിച്ചില്ലെങ്കിൽ പത്രപരസ്യം നൽകി ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കണം. അതും നടന്നില്ലെങ്കിൽ മാത്രമേ നേരിട്ട് നിയമനങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. തൊഴിലും പുനരധിവാസവും വകുപ്പിൻ്റെ 2004 ഉത്തരവ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ പാലിക്കാൻ തുടങ്ങിയത് തന്നെ 2023 ഏപ്രിൽ മുതലാണ്. അതിനു മുമ്പേ നടന്ന നിയമനങ്ങളിൽ ജീവനക്കാരുടെ യോഗ്യത പരിശോധിക്കുകയോ ഒഴിവുകൾ സംബന്ധിച്ച പത്രപരസ്യം നൽകി അപേക്ഷകരെ ക്ഷണിക്കുകയോ ചെയ്തിരുന്നില്ല എന്നതും വ്യക്തമാണ്.